ഹായ് ഒരു വൺ വെൽക്കം ബാക്ക് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസിൽ ബിസിനസ് എൻവിയോൺമെൻറ്റ് എന്ന് പറയുന്ന തേർഡ് ചാപ്റ്ററാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ലാസ്റ്റ് ക്ലാസ് വി വർ ഡിസ്കസിങ് അബൌട്ട് ഡിഫറെൻ്റ് ഡയമെൻഷൻസ് ഓഫ് ബിസിനസ് എൻവിയോൺമെൻറ്റ് ബിസിനസ് പരിതസ്ഥിതിയുടെ വ്യത്യസ്ത മാനങ്ങൾ ഏതൊക്കെയാണ് അല്ലെങ്കിൽ അതിൻ്റെ ഫാക്ടേഴ്സ് അതിൻ്റെ ഘടകങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഏതൊക്കെയായിരുന്നു ഡിഫറെൻ്റ് ഡയമെൻഷൻസ് യെസ് എക്കണോമിക് എൻവിയോൺമെൻ്റ് സാമ്പത്തിക പരിതസ്ഥിതി സോഷ്യൽ എൻവിയോൺമെൻറ് സാമൂഹ്യ പരിതസ്ഥിതി ടെക്നോളജിക്കൽ എൻവിയോൺമെൻറ് സാങ്കേതിക വിദ്യാപരമായ പരിതസ്ഥിതി പൊളിറ്റിക്കൽ എൻവിയോൺമെൻറ്റ് രാഷ്ട്രീയ പരിതസ്ഥിതി ലീഗൽ എൻവിയോൺമെൻറ്റ് നിയമപരമായ പരിതസ്ഥിതി അല്ലേ അതിൽ ഫസ്റ്റ് നമ്മൾ പഠിച്ച ഫാക്ടറായിരുന്ന ഇത് എക്കണോമിക് എൻവിയോൺമെൻറ് സാമ്പത്തിക പരിതസ്ഥിതി എന്തായിരുന്നു എക്കണോമിക് എൻവിയോൺമെൻറ് വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയായിരുന്നു ഓർക്കുന്നുണ്ട് ആ യെസ് ഇൻട്രസ്റ്റ് റേറ്റ് ഇൻഫ്ലേഷൻ റേറ്റ്സ് ചേഞ്ചസ് ഇൻ ഡിസ്പോസിബിൾ ഇൻകം വാല്യൂ ഓഫ് റൂപ്പീസ് ചേഞ്ചസ് ഇൻ വാല്യൂ ഓഫ് റൂപ്പീസ് ടാക്സേഷൻ പോളിസീസ് എക്സിട്ര ഇതൊക്കെ അടങ്ങിയതാണ് ഏതെന്ന് പറയുന്നത് എക്കണോമിക് ആൻഡ് ഗവൺമെൻറ് അതായത് സാമ്പത്തികവുമായി ബന്ധപ്പെട്ട എല്ലാ ഘടകങ്ങളും അടങ്ങുന്നതാണ് എക്കണോമിക് എൻവിയോൺമെൻ്റ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ അതായത് പലിശ നിരക്ക് വരും അതിൽ പണപ്പെരുപ്പ് ഉണ്ടാവും നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന വരുമാനം ഉണ്ടാവും രൂപയുടെ മൂല്യം അതുപോലെ നികുതികൾ ഇ ഇത്തരത്തിലുള്ള എല്ലാ സാമ്പത്തിക ഘടകങ്ങളും അടങ്ങിയതാണ് എന്തെന്ന് പറയുന്നത് ഒരു എക്കണോമിക് എൻവിയോൺമെൻ്റ് എന്നുള്ളതൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണ് മാർക്കറ്റ് കാണുമ്പോൾ സിറ്റുവേഷൻസ് വരും അല്ലേ അപ്പോൾ ഇവയൊക്കെ ബിസിനസ്സിന് ഫേവറബിളായിട്ടും എഫക്ട് ചെയ്യുന്നുണ്ട് അഡ്വേഴ്സ് ആയിട്ടും എഫക്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ള ഒരു കാര്യം കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു അതായത് ബിസിനസ്സിനെ ഗുണകരമായിട്ടും ബാധിക്കുന്നുണ്ട് മോശമായിട്ടും ബാധിക്കുന്നുണ്ട് അല്ലേ ദിസ് വാറ്റേഴ്സ് ഇൻഫ്ലുവൻസ് ദി ബിസിനസ് ഫേവറബിളി ഓർ അഡ്വേഴ്സ്ലി ഇപ്പോൾ ബിസിനസ്സിനെ ഗുണകരമായോ മോശമായോ സ്വാധീനിക്കുന്നു എന്നുള്ളതും കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ് ടുഡേ വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദി എക്കണോമിക് എൻവിയോൺമെൻറ്റ് ഇൻ ഇന്ത്യ അപ്പോൾ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതിയെക്കുറിച്ചിട്ടാണ് നമ്മൾ ഇന്ന് നമ്മുടെ ക്ലാസ്സിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആ എക്കണോമിക് എൻവയോൺമെൻറ്റ് അതായത് ഇന്ത്യയിലെ എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്താണ് സാമ്പത്തിക പരിതസ്ഥിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതി എക്കണോമിക് എൻവയോൺമെൻറ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഇറ്റ് കൺസേഴ്സ് ഓൾ എക്കണോമിക് ഫാക്ടേഴ്സ് എല്ലാ സാമ്പത്തിക ഘടകങ്ങളും അടങ്ങിയതാണ് ഇക്കണോമിക് എൻവയോൺമെൻറ്റ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അതുതന്നെയാണ് ഇവിടെ ഇന്ത്യയിലെ എക്കണോമിക് എൻവയോൺമെൻറ്റ് അത് തന്നെയാണ് ദി എക്കണോമിക് എൻവയോൺമെൻറ്റ് ഇൻ ഇന്ത്യ കൺസിസ്റ്റ്സ് ഓഫ് വാരസ് മാക്രോ ലെവൽ ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ദി മീൻസ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വെൽത്ത് വിച്ച് ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ ബിസിനസ് ആൻഡ് ഇൻഡസ്ട്രി അതായത് ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും സ്വാധീനിക്കുന്ന സമ്പത്തിൻ്റെ ഉൽപാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതി എന്ന് പറയുന്നത് മലയാളത്തിൽ നോട്ട് എഴുതുമ്പോൾ ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും സ്വാധീനിക്കുന്ന സമ്പത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സാമ്പത്തിക പരിതസ്ഥിതി അപ്പോൾ എന്തൊക്കെയാണ് അതിൽ വരുന്ന നിരവധി ഘടകങ്ങൾ എന്ന് പറയുന്നത് അപ്പോൾ എന്തൊക്കെയാണ് നമ്മുടെ ഈ എക്കണോമിക് എൻവോൺമെൻറ്റിൻ്റെ ഘടകങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മളിപ്പോൾ പറഞ്ഞല്ലോ അല്ലേ ബിസിനസ്സിനെയും വ്യവസായങ്ങളെയൊക്കെ സ്വാധീനിക്കുന്ന സമ്പത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ സാമ്പത്തിക പരിതസ്ഥിതി എന്നുള്ളത് അപ്പോൾ ഏതൊക്കെയാണ് നിരവധി ഘടകങ്ങൾ നോക്കാം ഒന്ന് സ്റ്റേജ് ഓഫ് എക്കണോമിക് ഡെവലപ്മെൻറ്റ് ഓഫ് ദി കൺട്രി രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ഘട്ടങ്ങൾ സെക്കൻഡ് വൺ മിക്സ്ഡ് എക്കണോമി ടൈപ്പ് എക്കണോമിക് സ്ട്രക്ചർ വിച്ച് റെക്കഗ്നൈസസ് ദി റോൾ ഓഫ് ബോത്ത് പബ്ലിക് ആൻഡ് പ്രൈവറ്റ് സെക്ടേഴ്സ് സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഉൾപ്പെടുന്ന ഒരു മിക്സ്ഡ് എക്കണോമി മിശ്ര സാമ്പത്തിക വ്യവസ്ഥ പോലുള്ള സമ്പദ്ഘടനകള് ദൻ എക്കണോമിക് പോളിസീസ് അച്ചായ് ഇൻഡസ്ട്രിയൽ മോണിറ്ററി ആൻഡ് ഫിസിക്കൽ പോളിസീസ് അതായത് വ്യവസായ നയങ്ങള് അതുപോലെ തന്നെ ധനപരമായ നയങ്ങൾ മോണിറ്ററിങ് ഫിസിക്കൽ പോളിസീസ് നികുതി നയങ്ങൾ തുടങ്ങിയിട്ടുള്ള സാമ്പത്തിക നയങ്ങളൊക്കെ എക്കണോമിക് എൻവിയോൺമെൻ്റിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ എക്കണോമിക് പ്ലാനിങ് അതായത് സാമ്പത്തിക ആസൂത്രണങ്ങൾ ഇൻക്ലൂഡിങ് ഫൈവ് ഇയർ പ്ലാൻസ് ആനുവൽ പ്ലാൻസ് ഓർ ആനുവൽ ബഡ്ജറ്റ്സ് എക്സെട്ര അതായത് പഞ്ചവത്സര പദ്ധതികൾ അതുപോലെ തന്നെ വാർഷിക ബജറ്റുകള് തുടങ്ങിയ പോലെയുള്ള ഉൾപ്പെടുന്ന സാമ്പത്തിക ആസൂത്രണങ്ങൾ ദെൻ എക്കണോമിക് ഇൻഡൈസൈ നാഷണൽ ഇൻകം അതുപോലെ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ദേശീയ വരുമാനം അതുപോലെ വരുമാന വിതരണങ്ങൾ ആളോഹരി വരുമാനങ്ങൾ അതേപോലെ റേറ്റ് ഓഫ് സേവിങ്സ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് സമ്പാദത്തിൻ്റെ ഒക്കെ നിരക്കുകൾ ഇതൊക്കെ ഏതിൽ വരുന്നുണ്ട് നമ്മുടെ എക്കണോമിക് എൻവിയോൺമെൻ്റ് എന്നുള്ളതിൽ വരുന്നുണ്ട് കൂടാതെ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബാങ്ക്സ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് കമ്മ്യൂണിക്കേഷൻ ഫെസിലിറ്റീസ് ധനകാര്യ സ്ഥാപനങ്ങള് ഗതാഗത സൗകര്യങ്ങള് ബാങ്കുകള് വാർത്താവിനിമയ സൗകര്യങ്ങള് തുടങ്ങിയ ഘടകങ്ങളും കൂടെ ഏതിൽ വരുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതി എന്നുള്ളതിൽ വരുന്നുണ്ട് അപ്പോൾ മലയാളത്തിൽ നോട്ട് എഴുതുന്ന വിദ്യാർത്ഥികൾ അതിൻ്റെ മലയാളം എഴുതുക അതായത് നമ്മുടെ ഫാക്ടേഴ്സിൻ്റെ രാജ്യത്തിൻ്റെ സാമ്പത്തിക വികസനത്തിൻ്റെ ഘട്ടം സെക്കൻഡ് വൺ സ്വകാര്യ മേഖലയും പൊതുമേഖലയും ഉൾപ്പെടുന്ന മിശ്ര സാമ്പത്തിക വ്യവസ്ഥ പോലുള്ള സമ്പദ്ഘടന തേർഡ് വൺ വ്യവസായ നയം ധനപരമായ നയം നികുതി നയം തുടങ്ങിയ സാമ്പത്തിക നയങ്ങൾ ഫോർത്ത് വൺ പഞ്ചവത്സര പദ്ധതികൾ വാർഷിക ബജറ്റുകൾ തുടങ്ങിയവ ഉൾപ്പെടുന്ന സാമ്പത്തിക ആസൂത്രണം ദെൻ നെക്സ്റ്റ് ദേശീയ വരുമാനം വരുമാനത്തിൻ്റെ വിതരണം അളോഹരി വരുമാനം സമ്പാദത്തിൻ്റെയും നിക്ഷേപത്തിൻ്റെയും നിരക്ക് തുടങ്ങിയ ഘടകങ്ങൾ ലാസ്റ്റ് വൺ ധനകാര്യ സ്ഥാപനങ്ങൾ ബാങ്കുകൾ ഗതാഗത സൗകര്യം വാർത്താവിനിമയ സൗകര്യം തുടങ്ങിയ അടിസ്ഥാന ഘടകങ്ങൾ അപ്പോൾ നമ്മൾ പറഞ്ഞു ബിസിനസ്സിനെയും വ്യവസായങ്ങളെയും സ്വാധീനിക്കുന്ന സമ്പത്തിൻ്റെ ഉൽപ്പാദനവും വിതരണവുമായി ബന്ധപ്പെട്ട നിരവധി ഘടകങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് നമ്മുടെ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതി എന്നുള്ളത് അല്ലേ ഈ നിരവധി ഘടകങ്ങളിലൊക്കെ അതായത് ദേശീയ വരുമാനം എന്ന് പറയുന്ന ഘടകമാണെന്നുണ്ടെങ്കിലും ആളോഹരി വരുമാനമാണെന്നുണ്ടെങ്കിലും സമ്പത്തിൻ്റെ നിക്ഷേപത്തിൻ്റെ നിരക്കിലൊക്കെ എന്ത് ചെയ്യും ചേഞ്ചസ് വരും പഞ്ചവത്സര പാത് ഫൈബർ പ്ലാനുകളിൽ ചേഞ്ചസ് വരും അതുപോലെ ഇൻഡസ്ട്രിയൽ പോളിസീസിൽ ഫിസിക്കൽ പോളിസീസില് ധനപരമായ നയങ്ങളിലും നികുതി നയങ്ങളിലൊക്കെ എന്ത് വരും മാറ്റങ്ങൾ വരും അല്ലേ ദി എക്കണോമിക് അൻവിയോൺമെൻറ്റ് ഓഫ് ബിസിനസ് ഇൻ ഇന്ത്യ ഹാസ് ബീൻ സ്റ്റഡിലി ചേഞ്ചിങ് മെയിൻലി ഡ്യൂ ടു ദി ഗവൺമെൻറ് പോളിസീസ് ഗവൺമെന്റിന്റെ വ്യത്യസ്ത തരത്തിലുള്ള നയങ്ങളുടെയും സമീപനങ്ങളുടെ ഒക്കെ അടിസ്ഥാനത്തിൽ നമ്മുടെ രാജ്യത്തുള്ള സാമ്പത്തിക പരിസ്ഥിതി എന്തെയ്യോ മാറിക്കൊണ്ടേയിരിക്കും അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെ വന്ന മാറ്റങ്ങൾ അതായത് എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് സോ വി ഹാവ് ടു നോ ദി എക്കണോമിക് അൻവിയോൺമെൻറ് അറ്റ് ദി ടൈം ഓഫ് ഇൻഡിപെൻഡൻസ് അത് സ്വാതന്ത്ര്യം എത്തിയ സമയത്ത് നമ്മുടെ സാമ്പത്തിക പരിസ്ഥിതി എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് നമുക്ക് നോക്കാം അതായത് സാമ്പത്തിക പരിസ്ഥിതി മാറ്റങ്ങൾ സംബന്ധിച്ച് നമ്മൾ പറഞ്ഞു സ്വാതന്ത്ര്യ സമയത്ത് സ്വാതന്ത്ര്യം എത്തിയ സമയത്ത് ഒരു സാമ്പത്തിക പരിതസ്ഥിതി എന്താണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് അപ്പൊ അത് എന്താണ് നമുക്ക് നോക്കാം അതായത് സ്വാതന്ത്ര്യം എത്തിയ സമയത്ത് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ അത് പൊതുവെ കാർഷികവും ഗ്രാമീണവുമായിരുന്നു അവിടെ കൃഷിക്കായിരുന്നു പ്രാധാന്യം കൊടുത്തിരുന്നത് മോസ്റ്റ് ഓഫ് ദി പീപ്പിൾസ് ജീവിച്ചിരുന്നതും എവിടെയായിരുന്നു ഗ്രാമങ്ങളിലായിരുന്നു അതുകൊണ്ടുതന്നെ ഗ്രാമങ്ങളെയാണ് അത് കേന്ദ്രീകരിച്ചിരുന്നത് ഇറ്റ് ഇസ് മേലി അഗ്രികൾച്ചറൽ ആൻഡ് ഓൾസോ മെയിൻലി റൂറൽ പ്രധാനമായും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ടതായിരുന്നു അതായത് ജനങ്ങളുടെ വലിയൊരു വിഭാഗവും അവരുടെ ലൈവ്ലിഹുഡിന് വേണ്ടിയിട്ട് ഉപജീവനത്തിന് വേണ്ടിയിട്ടും അവരുടെ വരുമാനത്തിന് വേണ്ടിയിട്ടും ഒക്കെ ആശ്രയിച്ചിരുന്നത് കാർഷിക മേഖലയായിരുന്നു അതുപോലെ അവിടെ പ്രധാന കേന്ദ്രമേഖ എവിടെയായിരുന്നു ഗ്രാമങ്ങളായിരുന്നു അതായത് എബവ് എയ്റ്റി പേഴ്സൻറ്റ് എൺപത് ശതമാനത്തിനും മുകളിലുള്ള ആളുകളും താമസിക്കുന്നത് എവിടെയാണ് ഗ്രാമങ്ങളിലായിരുന്നെ അതായത് കാർഷിക മേഖലയ്ക്കാണ് അവർ കൂടുതൽ പ്രാധാന്യം കൊടുത്തത് എന്നുള്ളത് കൊണ്ട് തന്നെ മെജോറിറ്റി ഓഫ് പീപ്പിൾ വർക്ക് ചെയ്തതും ഏത് മേഖലയിൽ തന്നെയാണ് കാർഷിക മേഖലയിലാണ് അതായത് തൊഴിലെടുക്കുന്ന ആളുകൾ ഭൂരിഭാഗവും കാർഷിക മേഖല ബാക്കിയുള്ള വളരെ കുറഞ്ഞ പക്ഷം ആളുകൾ മാത്രമാണ് ഏതിനെ ആശ്രയിച്ചിട്ടുണ്ടായിരുന്നത് ചെറുകിട വ്യവസായങ്ങളെ ആശ്രയിച്ചിരുന്നത് അതും

ചെറുകിട വ്യവസായങ്ങളെയാണ് അവർ ആശ്രയിക്കുന്നതെങ്കിലും അതും എങ്ങനെയാണ് കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു കാർഷികാനുബന്ധ പ്രവർത്തനങ്ങൾ തന്നെയായിരുന്നു അതുപോലെ എയ്റ്റി ഫൈവ് പേഴ്സൻ്റ് അബോ ആളുകളും ഗ്രാമങ്ങളിലാണ് അവരെന്ത് ചെയ്യുന്നത് താമസിച്ചിരുന്നത് ഇനി ആ സമയത്ത് അവർ പ്രൊഡക്ഷന് വേണ്ടിയിട്ട് എന്തൊക്കെ ടെക്നോളജിയാണ് ഉപയോഗിച്ചത് എന്നുള്ളതാണ് പ്രൊഡക്ഷൻ ക്യാരി ഔട്ട് യൂസ് ഇൻ ട്രഡീഷണൽ ടെക്നോളജി അതായത് പരമ്പരാഗതമായി കൈമാറി വന്ന സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ടായിരുന്നത് പ്രൊഡക്ഷൻസ് ഉൽപാദനങ്ങൾ നടത്തിയിട്ടുണ്ടായിരുന്നത് ടെക്നോളജി വാസ് അഡോപ്റ്റഡ് ഫോർ പ്രൊഡക്ഷൻ അതായത് ഇൻഡിപെൻഡൻസ് സമയത്ത് ഉൽപാദനക്ഷമത കുറഞ്ഞ സാങ്കേതിക വിദ്യകളാണ് ഉൽപാദനത്തിന് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നത് ഇതൊന്നും കൂടാതെ അന്നത്തെ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വാസ് വെരി പ്യുവർ അതായത് പൊതു ആരോഗ്യ സംവിധാനം എന്ന് പറയുന്നത് അന്ന് വളരെ താഴെ നിലയിലായിരുന്നു ഇപ്പോഴത്തെ പോലെ അത്ര അഡ്വാൻസ്ഡ് അല്ല അതായത് വ്യാപകമായിട്ടുള്ള പകർച്ചവ്യാധികളും അതുപോലെ തന്നെ ഉയർന്ന മരണനിരക്കും ഒക്കെ അന്ന് വളരെ അധികം സംഭവിക്കാറുണ്ടായിരുന്നു അപ്പൊ അതൊക്കെ അതിനുള്ള തെളിവാണ് അതായത് അവിടെ ആരോഗ്യ സംവിധാനം പൊതു ആരോഗ്യ സംവിധാനം വളരെ താഴ്ന്ന നിലയിലായിരുന്നു എന്നുള്ളത് അതായത് അധികമൊന്നും വരുമാനമില്ലാതെ വളരെ പ്രയാസമേറിയ ജീവിതം നയിച്ചിരുന്ന അതുപോലെ ടെക്നോളജിയെക്കുറിച്ചൊന്നും വലിയ അറിവില്ലാത്ത ഒരു വിഭാഗമായിരുന്നു അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു അവസ്ഥയിലായിരുന്നു സ്വാതന്ത്ര്യാനന്തരം നമുക്കുണ്ടായിരുന്നത് അതായത് അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലുള്ള ഒരു സാമ്പത്തിക പരിതസ്ഥിതി ആയിരുന്നു ഇൻഡിപെൻഡൻസ് ടൈമിലോ ഉണ്ടായിട്ടുണ്ടായിരുന്നത് ഈ ഒരു അവസ്ഥയിലാണ് നമ്മുടെ ഡെവലപ്മെൻറ്റ് പ്ലാൻസുകളൊക്കെ കുറിച്ചിട്ട് ചിന്തിക്കുകയും ഇത്തരത്തിലുള്ള സാഹചര്യങ്ങളിലൊക്കെ ഒരുപാട് മാറ്റങ്ങൾ വരുത്താനുള്ള ശ്രമം നടത്തുകയുണ്ടായി അപ്പോൾ എന്തൊക്കെയാണ് പ്രത്യേകതകൾ ഇൻഡിപെൻഡൻസ് ടൈമിലായി ഇന്ത്യയിലെ സാമ്പത്തിക പരിദിവതിയുടെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് വൺ ഇന്ത്യൻ എക്കണോമി വാസ് മെയിൻലി അഗ്രികൾച്ചറൽ ആൻഡ് റൂറൽ ഇൻ നാച്ചുവർ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ പൊതുവെ കാർഷികവും ഗ്രാമീണവുമായിരുന്നു രണ്ടാമത് എന്താ പറയുന്നത് മെജോറിറ്റി ഓഫ് വർക്കിംഗ് പോപ്പുലേഷൻ വാസ് എംപ്ലോയിഡ് ഇൻ അഗ്രികൾച്ചർ അതായത് തൊഴിൽ എടുക്കുന്നവരിൽ ഭൂരിഭാഗവും കാർഷിക മേഖലയിലായിരുന്നു സിഗ്നിഫിക്കൻ പാർട്ട് ഓഫ് പോപ്പുലേഷൻ ലിവ് ഇൻ വില്ലേജസ് ജനസംഖ്യയിൽ ഭൂരിഭാഗവും ഗ്രാമങ്ങളിലാണ് താമസിച്ചിരുന്നത് നെക്സ്റ്റ് പ്രൊഡക്ഷൻ ക്യാരീഡ് ഔട്ട് യൂസിങ് ട്രഡീഷണൽ ടെക്നോളജി പരമ്പരാഗതമായി കൈമാറി വന്ന ടെക്നോളജി സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഉൽപാദനം നടത്തിയിരുന്നത് പരമ്പരാഗതമായി കൈമാറി വന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ചായിരുന്നു ഉൽപാദനം നടത്തിയിരുന്നത് ദെൻ പബ്ലിക് ഹെൽത്ത് സിസ്റ്റം വാസ് വെരി പൂർ ആസ് എവിഡൻസ്ഡ് ബൈ വൈഡ് സ്പ്രെഡ് കമ്മ്യൂണിക്കബിൾ ഡിസീസസ് ആൻഡ് ഹൈ മോർട്ടാലിറ്റി റേറ്റ്സ് പൊതു ആരോഗ്യ സംവിധാനം വളരെ താഴ്ന്ന നിലയിലായിരുന്നു വ്യാപകമായ പകർച്ചവ്യാധികളും ഉയർന്ന മരണനിരക്കും നിരക്കും ഇതിന് ഒരു തെളിവാണ് ഇതൊക്കെ ആയിരുന്നു ഇൻഡിപെൻഡൻസ് ടൈമിലെ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതിയുടെ പ്രത്യേകതകൾ എന്ന് പറയുന്നത് അപ്പോ നമ്മളിപ്പോൾ എന്തൊക്കെ പഠിച്ചു എക്കണോമിക് എൻവിയോൺമെന്റ് ഇൻ ഇന്ത്യ ഇന്ത്യയിലെ സാമ്പത്തിക പരിതസ്ഥിതി വരുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ ഇൻഡിപെൻഡൻസ് ടൈമില് സ്വാതന്ത്ര്യ ലബ്ധിയുടെ സമയത്ത് സാമ്പത്തിക പരിസ്ഥിതിയുടെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്നുള്ളതൊക്കെ നമ്മൾ പറഞ്ഞു ഇത്രയും കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാവുന്നതാണ് തീർച്ചയായിട്ടും ക്ലിയർ ചെയ്തു തരും പതിവ് പോലെ മറ്റൊരു കാര്യം കൂടെ പറഞ്ഞോട്ടെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തോ സപ്പോർട്ട് ചെയ്യുക നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് യഥാസമയം അവൈലബിൾ ആകുന്നതിന് വേണ്ടി ബെല്ലേക്കൺ കൂടെ പ്രസ് ചെയ്യുക ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് യഥാസമയം ലഭിക്കുന്നതായിരിക്കും വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കേണ്ടതാണ് ഇനി നെക്സ്റ്റ് അടുത്ത ഭാഗം നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം ഓക്കെ താങ്ക്